വാർത്തകളിലേക്ക് വിശദമായി. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ആശങ്കയുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ഡാമുകളുടെ ജലനിരപ്പ് സംബന്ധിച്ച് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് സർക്കാർ ആശങ്ക അറിയിച്ചത്. ശക്തമായ മഴയുണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്ഥിതി ആശങ്കാജനകമാണ്. സംസ്ഥാനത്തെ ഡാമുകളിൽ സംഭരണശേഷിയേക്കാൾ വളരെ കുറവ് വെള്ളമേ ഉള്ളൂവെന്നും സർക്കാർ വ്യക്തമാക്കി. ജലസേചന വകുപ്പിന്റെ ഡാമുകളിൽ സംഭരണശേഷിയുടെ 61.8% വൈദ്യുതി വകുപ്പിന്റെ ഡാമുകളിൽ സംഭരണശേഷിയുടെ 63.5% വെള്ളമുണ്ട്. അതിതീവ്ര മഴ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ വൈദ്യുതി വകുപ്പിന്റെ ഡാമുകൾ തുറക്കേണ്ടിവരില്ല. പെട്ടിമുടി ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിലായിരുന്നില്ലെന്നും മഴയും മൂടൽമഞ്ഞും രക്ഷാപ്രവർത്തനത്തിന് വിഘാതമാകുന്നുവെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ഇബ്രാഹിം കുഞ്ഞിനെതിരായ കള്ളപ്പണക്കേസിൽ പരാതിക്കാരനെ ഇബ്രാഹിം കുഞ്ഞ് ഭീഷണിപ്പെടുത്തിയില്ലെന്ന് കോടതി. വിജിലൻസ് IG നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഇക്കാര്യം ശരിവെക്കുന്നുണ്ട്. പരാതി നിലനിൽക്കില്ലെന്നും തുടരന്വേഷണം ആവശ്യമില്ലെന്നും കോടതി പറഞ്ഞു. വിശദാംശങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണോ ഇബ്രാഹിം കുഞ്ഞിന് കോടതി? എങ്ങനെയാണ് കോടതി പരാമർശങ്ങൾ പ്രകാശ്? നോട്ട് നിരോധന സമയത്ത് ചന്ദ്രിക ദിനപത്രത്തിൻ്റെ അക്കൗണ്ട് വഴി 10 കോടി രൂപയുടെ കള്ളപ്പണം മാറിയെടുത്തു എന്നതായിരുന്നു കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബു പരാതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ പരാതിക്കാരനെ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ചേർന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചു, ഭീഷണിപ്പെടുത്തി എന്നതാണ് ഗിരീഷ് ബാബു തന്നെ വീണ്ടും പരാതിയുമായി വിജിലൻസിന് നൽകിയത്. ഇത് അന്വേഷിക്കാൻ കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകുകയുണ്ടായി. ഗിരീഷ് ബാബു ഇത് അന്വേഷിക്കാൻ വിജിലൻസ് SPയോട് ആവശ്യപ്പെടുകയും ഇതിൻ്റെ ഭാഗമായി വിജിലൻസ് IG നൽകിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഇബ്രാഹിം കുഞ്ഞ് പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മുൻ മന്ത്രിയും പരാതിക്കാരനായ ഗിരീഷ് ബാബുവും പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. ഈ പല കൂടിക്കാഴ്ചകളും പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജിലൻസ് IG ആയ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. കള്ളപ്പണക്കേസ് പിൻവലിക്കാൻ ഇബ്രാഹിം കുഞ്ഞും മകനും ഭീഷണിപ്പെടുത്തി എന്നാണ് ഗിരീഷ് പരാതി നൽകിയത്. അതിനാൽ ഗിരീഷ് നൽകിയിട്ടുള്ള ഈ പരാതി, ഈ ഹർജി നിലനിൽക്കുന്നില്ല, തുടർ അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഹർജി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് രാവിലെ ഇബ്രാഹിം കുഞ്ഞുമായി ബന്ധപ്പെട്ട് ഈ ചന്ദ്രിക ദിനപത്രത്തിൻ്റെ കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഹർജിയുമായി ബന്ധപ്പെട്ട് അതിൽ വിജിലൻസിൻ്റെയും എൻഫോഴ്സ്മെൻറ്റിൻ്റെയും അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ. വിശദമായ ചർച്ചകൾക്ക് ശേഷമേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കൂവെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരൻ. ആരോഗ്യ പ്രവർത്തകരുമായി വീണ്ടും ചർച്ച നടത്തും. ഒക്ടോബർ അവസാനം തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തീരുമാനിക്കും. വോട്ടെടുപ്പ് സമയം 1 മണിക്കൂർ നീട്ടിയാൽ തിരക്ക് കുറയും. പ്രചാരണ രീതിയിലും മാറ്റം വരുമെന്നും തെരഞ്ഞെടുപ്പ് ചെലവ് കൂടുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. നമ്മൾ ഇലക്ഷൻ നടത്തുന്നതിന് അവരൊരു തടസ്സമൊന്നും പറഞ്ഞില്ല. പക്ഷേ COVID-19 പ്രോട്ടോക്കോൾ പാലിച്ച് വേണം ചെയ്യാൻ. അതേസമയം വിശദമായ ഒരു ചർച്ചയും അതേപോലെ തന്നെ എല്ലാ വശവും തീരുമാനിച്ചതിന് ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇലക്ഷൻ തീയതിയെക്കുറിച്ച് നമ്മൾ തീരുമാനം എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയും ആരോഗ്യ വിദഗ്ധരുമായിട്ട് പിന്നീട് ഇലക്ഷൻ തീയതി തീരുമാനിക്കുന്നതിന് മുമ്പായി അവരുമായി വീണ്ടും ചർച്ച നടത്തും. അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തും. പിന്നെ ചീഫ് സെക്രട്ടറിയെ ആയിട്ടൊരു ചർച്ചയുണ്ട്, DGP ആയിട്ടൊരു ചർച്ചയുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ചർച്ചകൾ ഇനിയും നടത്താനുണ്ട്. അതിനൊക്കെ ശേഷം മാത്രമേ നമ്മൾ ഇലക്ഷൻ തീയതിയെക്കുറിച്ച് തീരുമാനമെടുക്കുകയുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ഇതാണ്. നവംബർ 11 കാലാവധി കഴിഞ്ഞ് നവംബർ 12 മുന്നേ ഇലക്ഷൻ നടത്തണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ യഥാസമയം നടത്തുന്നതാണ് ഉചിതമെന്ന് ഇടതുമുന്നണി കൺവീനർ A വിജയരാഘവൻ. ഇല്ലെങ്കിൽ സംസ്ഥാന ഉദ്യോഗസ്ഥ ഭരണത്തിലേക്ക് പോകും. കോവിഡ് മാനദണ്ഡം പാലിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും LDF കൺവീനർ പറഞ്ഞു. അല്ല, തെരഞ്ഞെടുപ്പുകൾ യഥാസമയം നടക്കേണ്ടതാണ്. നമുക്കിപ്പോൾ കോവിഡിൻ്റെ ഒക്കെ നിയന്ത്രണം എത്ര കാലം എന്ന് പറയാൻ തന്നെ നമുക്ക് പറ്റില്ല. തെരഞ്ഞെടുപ്പുകൾ യഥാസമയം നടത്താം. നമുക്ക് കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിക്കാൻ കഴിയും. പിന്നെ കൃത്യമായ സാനിറ്റൈസറുകൾ ഉപയോഗിക്കുക,
സാമൂഹ്യ അകലം പാലിക്കുക, അങ്ങനെ നിന്നാൽ പിന്നെ നമുക്ക് അങ്ങനെയാണ് ഇതിനെ നേരിടാൻ കഴിയുക. അപ്പോൾ ആ നിലയിൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. സംവിധാനങ്ങൾ ആ നിലയിൽ കുറ്റമറ്റതായിരിക്കണം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. സംസ്ഥാനത്ത് കോവിഡ് സാഹചര്യം അതീവ ഗുരുതരം. 7 ജില്ലകളിൽ രോഗവ്യാപന തോത് വർദ്ധിക്കുമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ജലദോഷമുള്ളവരെ പഞ്ചായത്ത് തലത്തിൽ തന്നെ പരിശോധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കോവിഡ് ബാധിച്ച് ഇന്ന് 9 പേർ മരിച്ചു. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ രോഗവ്യാപന തോത് വർദ്ധിക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കാസർഗോഡ്, തിരുവനന്തപുരം, എറണാകുളം ജില്ലയിൽ ഓരോ ദിവസവും പോസിറ്റീവ് കേസുകൾ കൂടുകയാണ്. കോട്ടയം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ സമ്പർക്ക വ്യാപനമാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഈ ജില്ലകളിൽ കൂടുതൽ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. മലപ്പുറത്താണ് ഏറ്റവും ഉയർന്ന പോസിറ്റിവിറ്റി നിരക്ക്, 12.5. കാസർഗോഡ് 10.1, തിരുവനന്തപുരത്ത് 8.9 പോസിറ്റിവിറ്റി നിരക്കുണ്ട്. കൂടാതെ കണ്ണൂരിൽ 4.3, കോട്ടയത്ത് 4.9 നിരക്കുയർന്നു. തൃശൂർ, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ രോഗബാധ നിരക്ക് കുറഞ്ഞു. ജലദോഷപ്പനിയുള്ളവരെ പഞ്ചായത്ത് തലത്തിൽ തന്നെ പരിശോധിക്കണം. എല്ലാ പഞ്ചായത്തിലും പരിശോധനാ കേന്ദ്രവും CFLTCകളും ഒരുക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആരോഗ്യ പ്രവർത്തകർ, പോലീസുകാർ, കച്ചവടക്കാർ, പൊതുജനങ്ങളുമായി അടുത്തിടപഴകുന്നവർ എന്നീ വിഭാഗങ്ങളിൽ കോവിഡ് വ്യാപനം കൂടുതലാണ്. സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി നടത്തിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ക്ലസ്റ്ററുകളുടെ പുറത്തേക്ക് ചെറിയ അളവിൽ മാത്രമാണ് രോഗവ്യാപനം. ജലദോഷപ്പനി, ശ്വാസകോശ രോഗങ്ങളുള്ളവർ എന്നിവരെയും തീരമേഖല, ചേരി, ആദിവാസി മേഖലകൾ എന്നിവയും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പരിശോധിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ രോഗവ്യാപന തോത് കുറയുന്നത് ആശ്വാസം നൽകുന്നതാണ്. എന്നാൽ രോഗവ്യാപനം കൂടുന്ന 7 ജില്ലകളിൽ അതീവ ജാഗ്രത വേണം. ഒപ്പം കണ്ടെയ്ൻമെന്റ് സോണുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ വ്യാപകമാക്കാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ 114 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 363 പേരിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കന്നോടുമന്ത് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലെ 6 പോലീസുകാർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് ശരൺ ചേർന്നു. ശരൺ, വീണ്ടും പോലീസുകാർക്കിടയിൽ കോവിഡ് വ്യാപനം കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു തിരുവനന്തപുരത്ത്. ഇന്നത്തെ സ്ഥിതി എങ്ങനെയാണ്? അപർണ, നേരത്തെ തന്നെ പൂജപ്പുര സെൻട്രൽ ജയിൽ കേന്ദ്രീകരിച്ച് ക്ലോസ്ഡ് ക്ലസ്റ്റർ രൂപപ്പെട്ടു എന്നുള്ള വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പ് വച്ചു പുലർത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇത് സ്ഥിരീകരിക്കുന്ന കണക്കുകൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇന്ന് മാത്രം 114 പേർക്കാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ മാത്രം കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 110 പേര് തടവുകാരാണ്. 4 ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട്. 363 പേരിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയേറെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി നമുക്കറിയാം, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. ഒരു തടവുകാരന് കോവിഡ് സ്ഥിരീകരിക്കുന്നു. അതിനുശേഷമാണ് ബാക്കിയുള്ള തടവുകാരെ എല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നത്. ഇതിനകം 1000 തടവുകാരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ നിന്നും 476 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലെ 6 പോലീസുകാർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, ഈ ഓഫീസിൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ബാക്കി പോലീസ് ഉദ്യോഗസ്ഥരെയും പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അങ്ങനെയാണ് 6 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് രോഗം സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ കണ്ടോൺമെന്റ് എസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിൽ പോയിട്ടുണ്ട്. കോഴിക്കോട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സിറ്റി കമ്മീഷണർ ഉൾപ്പെടെ ക്വാറന്റൈനിൽ പോയി. വടകര കുരിയാടി പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ 40-ലേറെ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചോറോട് പഞ്ചായത്തിലെ 17-18 വാർഡുകളിലുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഓഗസ്റ്റ് 15 ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചത്. ഇതോടെ വടകരയിൽ തീരദേശ മേഖല ആശങ്കയിലാവുകയാണ്. കോവിഡ് രോഗികളുടെ ഫോൺ വിളി വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിച്ചു. ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിൽ നിന്ന് പോലീസിനെ വിലക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ചീഫ് സെക്രട്ടറിയും DGPയും എതിർകക്ഷികളാക്കിയാണ് ഹർജി. സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നതായി ഇടതുമുന്നണി കൺവീനർ A.V.ജയരാഘവൻ. ചെന്നിത്തല അസത്യങ്ങളുടെ പട്ടികയാണ് നിരത്തുന്നതെന്നും സർക്കാരിനെതിരെ ഹിന്ദു മുസ്ലിം വർഗീയവാദികളെ ഏകോപിപ്പിക്കാനാണ് രമേശ് ചെന്നിത്തലയും മുസ്ലിം ലീഗും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കൊച്ചി പഴയ കൊച്ചിയല്ലെന്ന് പറഞ്ഞു പോകാൻ എളുപ്പം. മാലിന്യം നിറഞ്ഞ കനാലുകളും വൃത്തിഹീനമായ പാതയോരങ്ങളും അഴിമതിയുടെ സ്മാരകമായി നിൽക്കുന്ന പാലാരിവട്ടം പാലവുമൊക്കെയാണ് ഇന്നത്തെ കൊച്ചി. കേരളത്തിലെ മഹാനഗരമാണ്, പക്ഷേ ജനങ്ങൾ നരകത്തിലെന്ന വണ്ണം ജീവിക്കുന്നു. എന്താണ് കൊച്ചിക്ക് പറ്റിയത്? കൊച്ചിക്ക് ഇനി എന്താണ് വേണ്ടത്? ന്യൂസ് 18 പരമ്പര കൊച്ചിക്കാര്യം.
നഗരത്തിലെ കനാലുകളിൽ മാലിന്യം നിറയുന്നതും കനാലുകളിലെ കയ്യേറ്റവുമാണ് നഗരത്തിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന്റെ കാരണങ്ങളിലൊന്ന്. ഇതൊഴിവാക്കാൻ പല പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും വിജയം കണ്ടില്ല. 11 കിലോമീറ്റർ നീളം വരുന്ന പേരണ്ടൂർ കനാൽ, നഗരത്തിലെ സകല മാലിന്യവും പേരുന്ന മുല്ലശ്ശേരി രാമേശ്വരം കനാലുകൾ, പിന്നെയുമുണ്ട് പലതും. എല്ലാത്തിനും ഒരേ ഭാവമാണ്, ഒഴുക്ക് നിലച്ച മാലിന്യവും കയ്യേറ്റവുമായി. പേരണ്ടൂർ കനാലിൽ മാത്രം ചെറുതും വലുതുമായി 400-ലധികം കയ്യേറ്റങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. മാലിന്യം വലിച്ചെറിയുന്നത് കൂടിയതുമൂലം കനാലുകൾക്ക് കമ്പിവേലി കെട്ടി. അതിന് ഗുണവും ദോഷവുമുണ്ടെന്ന് ജനങ്ങൾ. വേസ്റ്റ് ഇപ്പം നേരത്തെ ഇട്ടുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരുന്നു. ഈ ഫെൻസിങ്ങിൻ്റെ ഭാഗത്തേക്ക് ആരും എറിയുന്നില്ല. പക്ഷേ നാളെ ഒരിക്കൽ ഈ റോഡ് ഇത്രയും ക്ലിയർ ആകുമ്പോൾ തോട്ടിലേക്ക് ഇടാനാ ചാൻസ്. അതുകൊണ്ടാണ് ഈ ഫെൻസിങ് ഇട്ടത്. ഒരറ്റം മുതൽ ഏകദേശം 2 കിലോമീറ്ററോളം ഇങ്ങനെ നീളത്തിൽ കെട്ടി ഒറ്റ കെട്ടോടുകൂടി പോയേക്കണേന്. പക്ഷെ ഇങ്ങനെ കെട്ടിയിടാൻ നേരത്തുള്ള സംഭവം എന്ന് വെച്ചാൽ, നാളെ ഈ പേരണ്ടൂർ കനാൽ നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഒറ്റ ഇതാണ്. കനാലുകളിലെ ഒഴുക്ക് സുഗമമാക്കാൻ വേറെയും ചില പരീക്ഷണങ്ങൾ കോർപ്പറേഷൻ നടത്തി. കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട കനാലുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കായലിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ വേലിയേറ്റ സമയത്ത് കായലിൽ നിന്ന് കനാലുകളിലേക്ക് വെള്ളം കയറാതിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പെട്ടിയും പറയും പോലുള്ള ഇത്തരം സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. പെട്ടിയും പറയിപ്പോൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നില്ല. പകരം വെള്ളം പുറത്തേക്ക് വേലിയേറ്റ സമയത്ത്, പ്രത്യേകിച്ച് മൺസൂൺ കാലത്ത്, വെള്ളം പമ്പ് ചെയ്യുന്നൊരു രീതിയുമാണ് ഇപ്പോൾ വ്യാപകമായി കൊച്ചിയിലെ കനാലുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെത്രമാത്രം പ്രാവർത്തികമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും സംശയകരമാണ്. പെട്ടിയും പറയും ഒഴിവാക്കി വർഷകാല വേലിയേറ്റ സമയത്ത് ഒരു വെള്ളം പമ്പ് ചെയ്ത് കളയുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. എന്തൊക്കെ ചെയ്താലും ഇതിനോട് ജനങ്ങൾ കൂടി സഹകരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരു പരീക്ഷണവും വിജയം കാണില്ല. ഡാനിപോൾ, ന്യൂസ് 18, കൊച്ചി. ന്യൂസ് 18 പരിശോധിക്കുകയാണ്. കൊച്ചി കനാൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഡാനിപോളിന്റെ റിപ്പോർട്ടിൽ. വിശദാംശങ്ങളുമായി ഡാനിപോൾ നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം MLA TJ വിനോദും ന്യൂസ് 18 ഒപ്പമുണ്ട്. ശ്രീ TJ വിനോദ്, പ്രധാനപ്പെട്ട കാര്യം തന്നെ, ഇങ്ങനൊരു വിഷയം ഒരു പരമ്പരയായി, ഒരു വാർത്താ പരമ്പരയായി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ അതിൽ ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്നുള്ളൊരു സന്ദേശം അതിനകത്തുണ്ട്. എങ്കിൽ പോലും ഈ കനാൽ കയ്യേറ്റം എന്ന് പറയുന്നത് ജനങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയവുമല്ല. പ്രളയകാലത്ത് വലിയ രീതിയിലുള്ള ദുരിതം എറണാകുളം നഗരത്തിൽ ഉണ്ടായതിന് കാരണം തന്നെ ഈ അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ കണ്ട് കണ്ണടച്ചതുകൊണ്ടാണ്. അതിപ്പോഴും ഈ മൂന്ന് വർഷമാകുന്നു, അപ്പോഴും അതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണോ? ഹലോ, ശ്രീ TJ വിനോദ്, ഞാൻ തീർച്ചയായും ചോദിച്ചത് കേട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ചോദിച്ചത് കായൽ കയ്യേറ്റങ്ങൾ ഇത്രയും, ഇപ്പൊ രണ്ട് പ്രളയം കഴിഞ്ഞ അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് എറണാകുളം നഗരം. അപ്പോഴും ഈ കയ്യേറ്റങ്ങൾ ഇപ്പോഴും പരിഹരിക്കാനോ, അല്ലെങ്കിൽ അത് കയ്യേറ്റങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കാനോ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല എന്നാണോ? തീർച്ചയായും. ഇപ്പോ നമ്മുടെ വെള്ളക്കെട്ടിന് ഒരു പ്രധാന കാരണം നമ്മുടെ തോടുകളും പുഴകളും എല്ലാം ചെറുതായി, അത് കയ്യേറ്റത്തിലൂടെ തോടുകളുടെ എല്ലാം വ്യാപ്തി കുറഞ്ഞത് മൂലം ജലസ്രോതസ് ഒഴുകി പുഴയിലേക്ക് കായലിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് വെള്ളം ഫ്ലഡഡ് ആവുന്നത്. സ്വാഭാവികമായും അത് ഒരു നീണ്ട പ്രോസസ്, നേരത്തെ പറഞ്ഞപ്പോൾ നീണ്ട പ്രോസസ്സിലൂടെ നമ്മുടെ കയ്യേറ്റങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് ബഹുമാനപ്പെട്ട കോടതി ഉൾപ്പെടെ അതിനകത്ത് ഇടപെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദാംശമായി കടക്കുന്നില്ല. തീർച്ചയായും നമ്മുടെ കയ്യേറ്റങ്ങൾ അവസാനിപ്പിച്ച് തോടുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡ്രെയിനേജുകളും പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു പരിധിവരെ നമ്മുടെ നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ജനപ്രതിനിധി എന്നുള്ളത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിന് നഗരസഭ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. നഗരസഭയും ജില്ലാ ഭരണകൂടവും റെയിൽവേയും KCB കേരള വാട്ടർ അതോറിറ്റിയും BSNLലും KMRലും അടക്കം എല്ലാ ഏജൻസികളും ഒറ്റ മനസ്സോടെ നിന്നെങ്കിൽ മാത്രമേ ഈ വെള്ളക്കെട്ടിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓരോ ഏജൻസി ഓരോരുത്തരെ കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി മുന്നോട്ട് പോകാൻ എന്നതിൽ കഴിഞ്ഞ്, അതോടൊപ്പം തന്നെ ജനങ്ങളും പൊതുസമൂഹവും നമ്മുടെ വെള്ളക്കെട്ട് മൂലം ഞാനും അതിൽ പങ്കാളിയാകണം എന്നുള്ളൊരു മനസ്ഥിതി അവരുടെ മനസ്സിലുണ്ടായാൽ തീർച്ചയായും ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ.
ദയവായി ഒന്ന് തുടരുക ശ്രീ ടി ജെ വിനോദ്. ഇപ്പോൾ മേയർ സൗമിനി ജയനും നമുക്കൊപ്പം ചേരുന്നു. മേയർ, എന്തോ ഭാഗ്യം കൊണ്ടാണ് എറണാകുളം നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം മൂന്നാം തവണ പ്രളയം വരാതിരുന്നത്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മഴ ഉണ്ടാകാതിരുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ ഈ രണ്ട് വർഷം ആവർത്തിച്ച പോലുള്ള ദുരന്തം വീണ്ടും ആവർത്തിക്കുമായിരുന്നില്ലേ? അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമാക്കാൻ, അതിൽ കൊച്ചി കോർപ്പറേഷനും ഏറെക്കുറെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ? ഇത് കൊച്ചി കോർപ്പറേഷനെ മാത്രമായിട്ട് ഇതിനകത്തൊരു പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ രണ്ട് പ്രാവശ്യം ഉണ്ടായിട്ടുള്ള പ്രളയത്തിന്റെ സന്ദർഭങ്ങളും പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥാ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോൾ ഇതിനകത്തൊരു ചെറിയ വിഷയമുണ്ട്. അതായത് കായലിൽ വെള്ളം ഏറുമ്പോൾ ഏറ്റം വരുന്ന സമയത്ത് മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തിട്ടുണ്ടെങ്കിൽ ഈ നഗരം വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നു എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അതിന് ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് പമ്പിംഗ് സിസ്റ്റങ്ങൾ പ്രവർത്തിച്ചാലും കായലിലെ വെള്ളം ഇരിക്കാതെ അതിനൊരു പരിഹാരമാവുകയില്ല. മാത്രമല്ല, ഇപ്രാവശ്യം കഴിഞ്ഞ രണ്ടു വർഷത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇപ്രാവശ്യം വളരെ സമഗ്രമായിട്ട് ഈ ചെളി നീക്കം ചെയ്യുന്ന ഒരു പദ്ധതി കൊച്ചി നഗരസഭ നടപ്പാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും ഇതിനൊരു പരിഹാരം ആവാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് വന്നിരിക്കുന്ന പല വികസന പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ട് നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടാവുന്നുണ്ട്. ഇതിന് സമഗ്രമായിട്ടുള്ള ഒരു ശാസ്ത്രീയ പഠനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം നടപ്പിലാക്കുകയാണെങ്കിൽ മാത്രമേ പരിഹാരമാവുകയുള്ളൂ എന്നാണ് എനിക്ക് കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതിൽ നഗരസഭ മാത്രമല്ല, ജില്ലാ ഭരണകൂടവും അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ സഹായവും മറ്റുള്ള ഏജൻസികൾ, അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി, PWD, GCD, അങ്ങനെ എല്ലാ ഏജൻസികളും കോർഡിനേറ്റഡ് ആയിട്ട് സംയുക്തമായിട്ട് ഈ പ്ലാനിന്റെ ഇംപ്ലിമെന്റേഷനിൽ സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു ഫലപ്രാപ്തി ഉണ്ടാവും. നിലവിലുള്ള നമ്മൾ ഏത് പഠന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്നിപ്പോ വെള്ളക്കെട്ടിന്റെ പരിഹാര മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് കാനകൾ നിർമ്മിച്ചാലും അത് പരിപൂർണ ഫലപ്രാപ്തി എത്താതെ പോകുന്നത് ആ പഠന റിപ്പോർട്ടുകളൊക്കെ അംഗീകരിച്ചിരിക്കുന്നു. പുതിയ പഠനങ്ങൾ ആവശ്യമാണ്. കാരണം ഇന്നുണ്ടായിരിക്കുന്ന വികസനങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന്, ഇന്നത്തെ പ്രശ്നത്തിന്, ഞാൻ പറഞ്ഞല്ലോ വികസനത്തിന്റെ പല വക വികസന പ്രവർത്തനങ്ങളുടെ ബാക്കി പത്രം കൂടിയാണ് ഈ വെള്ളക്കെട്ട് എന്നുള്ളത് കൊണ്ട് അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരവും ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു അവസരവും ഉണ്ടാവുള്ളൂ. ഒന്ന് തുടരുക. ഇപ്പോൾ കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് കെ ജെ ആന്റണിയും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കെ ജെ ആന്റണി, സ്ഥിരമായി ഇത് ഇന്നും നിലയം തുടങ്ങിയതല്ല, കൊച്ചിയിലെ വെള്ളക്കെട്ടിന്റെ വിഷയം വരുമ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുക എന്നുള്ളത് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ മറ്റ് ഏത് നഗരസഭയും അല്ലെങ്കിൽ മറ്റേത് ജില്ലയുമായി താരതമ്യപ്പെടുത്തുമ്പോഴും ഈ രീതിയിൽ എന്താണ് വിഷയം, എവിടെ നിന്നാണ് കൃത്യമായി പാകപ്പിഴ ഉണ്ടാകുന്നതെന്ന് ഇതുവരെ ആരും മാറി ഭരിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പോഴും മേയറും പറയുന്നത് പല ഭാഗങ്ങളിൽ, കോർപ്പറേഷന് മാത്രം ഉത്തരവാദിത്തമല്ല, പല 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 മേഖലകളിൽ, പല വിഭാഗങ്ങളിൽ, പല വകുപ്പുകളിൽ ഈ വീഴ്ച ഉണ്ടാകുന്നുണ്ട്. എല്ലാം കൂടെ കൃത്യമായ ഒരു കോർഡിനേഷൻ ആണ് വേണ്ടത്. അനുകൂലിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിഷയം വരുമ്പോ ആണ് ആവശ്യം കോർഡിനേഷൻ വേണമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത് പഴക്കമുള്ള വിഷയമാണ്. നമ്മുടെ ബൗണ്ടറി കനാലുകൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പണിതാണ്. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാകാൻ തന്നെയാണ്. ഇപ്പൊ പേരന്തൂർ തേവര കനാൽ ഏതാണ്ട് 11.5 കിലോമീറ്റർ നീളമുണ്ട്. കൊച്ചി രാമേശ്വരം കല്ലുവത്തി കനാൽ 6.5 കിലോമീറ്റർ നീളമുണ്ട്. അത് അത് അതുമായി ബന്ധപ്പെട്ട് അതെല്ലാം പിന്നെ നീരൊഴുക്ക് സുഖമാക്കിയാലേ മുന്നോട്ട് പോകാൻ കഴിയും. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി, നമുക്കൊരു ഡ്രെയിനേജ് മാപ്പുണ്ടോ? ഇല്ല. ശാസ്ത്രീയപരമായ വിഷയങ്ങൾ വരുമ്പോൾ പഠനം നടത്തി അതിനെ അഭിമുഖീകരിക്കണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ അതിനെ ഈ കാലഘട്ടത്തിൽ നേരിട്ടില്ല? അത് വിമർശനപരമാണ്, എൻ്റെ വിമർശനമാണ്. ഇത് പലതവണ ഞാൻ കൗൺസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് അവിടെ ഇവിടെയും തോണ്ടിച്ച് ജനങ്ങൾ അസംതൃപ്തി ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ കയ്യേറ്റം തന്നെ എന്ന് പറയാ, അതിനെക്കുറിച്ച് പഠിച്ച് അതെങ്ങനെ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് നീണ്ട വർഷങ്ങളായി നമ്മൾ സ്വീകരിക്കാതെ വെള്ളക്കെട്ട് വരുമ്പോൾ കോർഡിനേഷനും മറ്റുമൊക്കെ ആവശ്യമാണ്. കോർഡിനേഷൻ വേണ്ട എന്നല്ല എൻ്റെ അഭിപ്രായം പറയുന്നത്, അത് നമ്മുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ്, നമ്മുടെ ഇടപെടലിലുണ്ടാകുന്ന കുറവ് തന്നെയാണ്. ഇത് ഇന്നലെ ഉണ്ടായ പ്രശ്നമല്ല, പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റും വെള്ളമാണ്. ഏറ്റവും ഇറക്കമുണ്ട്, 24 മണിക്കൂറിൽ 2 ഏറ്റവും 2 ഇറക്കമുണ്ട്. ആ വെള്ളം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇറങ്ങിപ്പോകാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ഈ ബൗണ്ടറി കനാലുകൾ. അതിന്റെ മൗത്ത് അടഞ്ഞു കിടക്കുകയാണ്.
അതിന്റെ നടുക്കിട്ട് കോരിയ കാര്യം നടക്കില്ല. വളരെ പ്രധാനമാണ്, വഞ്ചികൾ പോയിരുന്ന പ്രദേശമാണ്, കടത്തു ബോട്ടുകൾ പോയിരുന്ന പ്രദേശമാണ്. അപ്പോ അത്തരത്തിൽ അതിനെ നേരിട്ട് അതിനെ കൺട്രോൾ ചെയ്യണം. ബൗണ്ടറി കനാല് മാത്രമല്ല, അതിന്റെ ബൈക്ക് കനാലുകളുണ്ട് കുറെ. നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ ഈ 11.5 കിലോമീറ്റർ നീളമുള്ള തേവര പേരണ്ടൂർ വടതില കായലിറ്റ് എന്ന് വീഴുന്നതിന്റെ സ്ഥിതി എന്താ? കോടതി അതിന്റെ വിമർശനം നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ? അപ്പോ നടത്തിപ്പോ ഇങ്ങനെ ഇങ്ങനെ ചടങ്ങ് പോലെ അഹസ് പോലെയാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. കോർഡിനേഷൻ ഇല്ലായ്മ എന്ന് അവസാന സമയത്ത് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ശ്രീ കെ ജെ ആന്റണി പറയുന്നു. ഈ വിഷയങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള കോർഡിനേഷൻ ഉണ്ടാകാത്തത് ആരുടെ ഭാഗത്തു നിന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനമെന്നാണ് തോന്നുന്നത്? മഴക്കാല പൂർവ്വ ശുചീകരണം എപ്പോഴും നടത്തുന്നതിന്റെ ഭാഗമായിട്ട്, അത് ഏകദേശം മാർച്ച് മാസത്തിൽ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ തുടക്കം കുറിക്കേണ്ട പ്രവർത്തനങ്ങളാണെങ്കിലും ഒരു ഒക്ടോബർ നവംബർ മാസത്തിൽ തന്നെ ഇതിന്റെ ഉള്ള ഒരു പേപ്പർ വർക്ക്സ് കൊച്ചി നഗരസഭയിൽ ആരംഭിക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് സംയുക്തമായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും കൂടി കോർഡിനേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് മീറ്റിംഗുകൾ സംയുക്തമായി മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്ത് ക്ഷണങ്ങൾ അയക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ലാതെ പലപ്പോഴും ഈ മീറ്റിംഗുകൾ ഉള്ളിലെ, അതായത് ഓഫീസിന്റെ ഉള്ളിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം പ്രതിനിധിയായിട്ട് നമ്മളെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഇപ്പോ കോർഡിനേഷന് വേണ്ടിയിട്ട് മുൻകൈ എടുത്താൽ പോലും നഗരസഭയ്ക്ക് കിട്ടുന്ന സപ്പോർട്ട് പലപ്പോഴും ഇതാണ്. ഞാൻ ഉദാഹരണം പറയാം, എല്ലാ വർഷത്തിലും, ഇപ്പൊ കഴിഞ്ഞ വർഷത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് പല പ്രാവശ്യം ഈ മീറ്റിംഗുകൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ വർക്ക് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന 2010 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിലും അതിനുശേഷം മേയറായി ചുമതലയേറ്റ് 2015 മുതൽ ഇന്ന് വരെയുള്ള സന്ദർഭങ്ങളിലും ഓരോ വർഷവും ഇതുപോലെയുള്ള യോഗങ്ങൾ വിളിക്കുമ്പോൾ അതിൽ ക്ഷണിക്കപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റ്സിന്റെ പ്രതിനിധികൾ എത്താറില്ല. അവരേതെങ്കിലും മറ്റ് എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഒഴിവായിട്ടുണ്ടെങ്കിൽ ഈ കോർഡിനേഷൻ എവിടെ നിന്നുണ്ടാവും? അതാത് ഡിപ്പാർട്ട്മെന്റിന് കൂടി ചുമതലയുണ്ട് എന്നുള്ളത് അവരും കൂടി ആ ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പങ്കെടുക്കാത്തതിന്റെ തെളിവുകളും ഓഫീസിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഡിസ്കോർഡിനേഷനിൽ ഒന്നുമില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടോടുകൂടി ഈ കോർഡിനേറ്റഡ് മൂവ്മെന്റ് ഉണ്ടാവണം. കാരണം നഗരസഭയുമായിട്ട് ചേർന്ന് കൊണ്ടുപോകാനായിട്ട് എല്ലാ ഏജൻസികളും മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇതിനൊരു ഫലവും ഉണ്ടാവുകയില്ല. അതാണ് ഞാൻ കോർഡിനേഷന്റെ കുറവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേയർ സൗമിനി ജയനാണ് പ്രതികരിച്ചത്. ഈ വിഷയത്തിനകത്ത് കോർഡിനേഷൻ എല്ലാ മേഖലകളിലും ഉണ്ടാകണം എന്നുള്ളൊരു എന്താ പ്രതികരണം മേയറുടെ ഭാഗത്തു നിന്ന്. ഏതായാലും കൊച്ചിയിലെ കനാലുകളിൽ മാലിന്യം നിറയുന്നതും കരാൽ കയ്യേറ്റവും വളരെ എളുപ്പവും ഒന്നും പരിഹരിക്കാവുന്ന ഒരു വിഷയമായി മാറുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ വിഷയത്തിനകത്ത് ജനങ്ങൾ കൂടി കൂടുതൽ പ്രതികരണങ്ങൾ മായി മുന്നോട്ട് വരും. ആ രീതിയിലുള്ള ഒരു വാർത്താ പരമ്പര കൂടിയാണ് ന്യൂസ് 18ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ഫോർട്ട് സ്റ്റേഷനിലെ തൂങ്ങിമരണം അൻസാരിക്ക് മർദ്ദനമേറ്റിട്ടില്ലെന്നാണ് ഇൻക്വസ്റ്റിന്റെ റിപ്പോർട്ട്. ശരീരത്തിൽ മർദ്ദനമേറ്റതിന് പാടുകളില്ല. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. വിവരങ്ങളുമായി എസ് എസ് ശരൺ ചേർന്നു. ശരൺ, അതായത് പ്രഥമ ദൃഷ്ട്യാ ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് വിലയിരുത്തലേക്ക് കടക്കാൻ കഴിയുമോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് അനുമാനിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഇന്നലെ വൈകിട്ടാണ് പൂന്തുറ സ്വദേശിയായ അൻസാരിയെ ഫോർട്ട് സ്റ്റേഷനിലെ ശിശു സൗഹൃദ കേന്ദ്രത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മോഷണ കേസിൽ, അതായത് മൊബൈൽ മോഷണ കേസിൽ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയായിരുന്നു ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെ വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. അതായത് അൻസാരിക്ക് മർദ്ദനമേറ്റിട്ടില്ലെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ദേഹത്ത് മർദ്ദനമേറ്റതിന്റെ പാടുകളില്ല. അൻസാരിയുടേത് ആത്മഹത്യയെന്നാണ് ഇപ്പോൾ പ്രാഥമിക വിവരത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ സംഭവം വിവാദമായതോടുകൂടി തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുത്തിരുന്നു. ഇതിന് പിന്നാലെ തെളിവെടുപ്പ് അടക്കം നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വിശദാംശങ്ങൾ കൂടി ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അന്വേഷണ സംഘവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായിട്ട് കാത്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ്. വിശദമായ വാർത്തകളും വിശകലനങ്ങൾക്കും സന്ദർശിക്കുക മലയാളം .news18.com.